ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ പറയുന്നത് കൺസിഡർ ദ സെറ്റ് എ ഈസ് ഈക്വൽ ടു സെറ്റ് 1, 2, 3, 4. നമുക്ക് എ എന്ന് പറയുന്നൊരു സെറ്റ് വരുന്നുണ്ട്. എ എന്ന് പറയുന്ന സെറ്റ് എന്താണ്? സെറ്റ് 1, 2, 3, 4 ആണ് എ എന്ന് പറയുന്ന സെറ്റ്. ആൻഡ് നമുക്ക് ബി എന്ന് പറയുന്നൊരു സെറ്റ് വന്നിട്ടുണ്ട്. ബി ഈസ് ഈക്വൽ ടു സെറ്റ് എ ബി സി ഡി ഇ എഫ്. ഇങ്ങനെ രണ്ട് സെറ്റുകൾ നമുക്ക് തന്നിട്ടുണ്ട്. എഫ് എന്ന് പറയുന്ന ഫങ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് എയിൽ നിന്ന് ബിയിലേക്കാണ്. എഫ് സച്ച് ദാറ്റ് എ ടു ബി എന്നാണ് പറയുന്നത്. സോ എഫ് എന്ന് പറയുന്ന ഫങ്ഷൻ എയിൽ നിന്ന് ബിയിലേക്കാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ആ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഫങ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. എഫ് സച്ച് ദാറ്റ് സെറ്റ് ഓഫ് ഓർഡേർഡ് പെയർ 1A 2B 3D 4C. നമുക്ക് ഇത്രയും കാര്യങ്ങൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള കാര്യങ്ങളാണ്. സോ ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത് നോക്കാം. ഓപ്ഷൻ എയിൽ അവർ പറയുന്നത് എഫ് എന്ന് പറയുന്നത് 1-1 ആണോ അല്ലെങ്കിൽ ഓൺ 2 ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ് പറയുന്നത്. സോ അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യമേ തന്നെ 1-1 നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അതിനുശേഷം നമുക്ക് ഓൺ 2 ചെക്ക് ചെയ്ത് നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ 1-1. സോ 1-1 ആണ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കേണ്ടത് ആദ്യമേ തന്നെ. യെസ് നമുക്ക് സെറ്റിലാണ് തന്നിട്ടുള്ളത്. സെറ്റിൽ തരുമ്പോൾ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാനുള്ള ഏറ്റവും എളുപ്പം ആയിട്ടുള്ള വഴി ആരോ ഡയഗ്രാം ആണ്. സോ ഫങ്ഷനായിട്ട് തരുമ്പോൾ ഞാൻ നിങ്ങളെ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ എഫ് ഓഫ് എക്സ് വൺ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു ഇംപ്ലൈസ് ദാറ്റ് എക്സ് വൺ ഈക്വൽ ടു എക്സ് ടു ആണെന്ന് കാണിച്ചാൽ മതി. ഓൺ ടുവിൻ്റെ കേസിൽ കോഡോമൈൻ ഇസ് ഈക്വൽ ടു റേഞ്ച് ആണെന്ന് കാണിച്ചാൽ മതി. പക്ഷേ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് എന്താണ്? സെറ്റിൻ്റെ ഫോമിലാണ് തന്നിട്ടുള്ളത്. സെറ്റിൻ്റെ ഫോമിൽ തരുമ്പോൾ നമ്മുടെ ഏറ്റവും എളുപ്പവഴി എന്ന് പറയുന്നത് ആരോ ഡയഗ്രാം യൂസ് ചെയ്യുക. സോ അതിനുവേണ്ടി ഞാൻ ഫസ്റ്റിലത്തെ സെറ്റ് എ എന്ന് വരയ്ക്കുകയാണ്. എ എന്ന് പറയുന്ന സെറ്റിങ്ങനെ വരയ്ക്കുക. സോ ദിസ് ഈസ് എ. എയിൽ എന്തൊക്കെയുണ്ട്? 1, 2, 3, 4. 1, 2, 3, 4. ഞാൻ അതിനിപ്പുറത്തായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ബി എന്ന് പറയുന്ന സെറ്റിൽ വരയ്ക്കുക. സോ ബി ബിക്കകത്ത് എന്തൊക്കെയുണ്ട്? എ ബി സി ഡി ഇ എഫ്. എ ബി സി ഡി ഇ എഫ്. യെസ് ഇതാണ് നമ്മുടെ ബി. എയിൽ നിന്ന് ബിയിലേക്ക് എന്ത് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്? ഒരു ഫങ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, എഫ് എന്ന് പറയുന്ന ഫങ്ഷൻ. ഓക്കെ, ദെൻ നമ്മൾ ആരോ ഡയഗ്രാം യൂസ് ചെയ്ത് ആ ഫങ്ഷൻ കാണിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ആരോ ഒസ് വരച്ച് ആ ഫങ്ഷൻ കാണിക്കാം. വണ്ണിൽ നിന്ന് എയിലേക്ക് അല്ലേ, ശരിയാണല്ലോ. ഓടയുടെ പേർ 1, 2 ആണ്. അപ്പോൾ വണ്ണിൽ നിന്ന് എയിലേക്ക് ഒരു റിലേഷൻ ഉണ്ട്. അത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ആരോ യൂസ് ചെയ്ത് കാണിക്കാം. വണ്ണിൽ നിന്ന് എയിലേക്ക് ഒരു റിലേഷൻ ഉണ്ട്. ദെൻ ടുവിൽ നിന്ന് ബിയിലേക്ക്, ടുവിൽ നിന്ന് ബിയിലേക്ക് ഇങ്ങനെ ആരോ മാർഗ്ഗം വരയ്ക്കുക. ദെൻ 3D, ത്രീയിൽ നിന്ന് ഡിയിലേക്ക്. ഓക്കെ, ത്രീയിൽ നിന്ന് ഡിയിലേക്ക് വരച്ചു. ദെൻ 4C, ഫോറിൽ നിന്ന് സിയിലേക്ക്. ക്ലിയർ? സോ വണ്ണിൽ നിന്ന് എയിലേക്ക് ഒരു ആരോ മാർഗ് വരച്ചു, ടുവിൽ നിന്ന് ബിയിലേക്ക് വരച്ചു, ത്രീയിൽ നിന്ന് സിയിലേക്ക് ഡിയിലേക്ക് വരച്ചു, ഫോറിൽ നിന്ന് സിയിലേക്ക് വരച്ചു. അപ്പോൾ നമ്മൾ ആരോ ഡയഗ്രാം യൂസ് ചെയ്ത് ജസ്റ്റ് റെപ്രസെൻ്റ് ചെയ്തു. ഇനി ഇത് 1-1 ആണെന്ന് നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ എന്താണ് കണ്ടീഷൻ? എവരി എലമെൻറ്റ് ഇൻ എ ഹാസ് എ ഡിഫറെൻറ്റ് ഇമേജ് ഇൻ ബി. അതാണ് 1-1 ആവാനുള്ള കണ്ടീഷൻ. എയിലുള്ള എല്ലാ എലമെൻസിനും ബിയിലൊരു ഇമേജ് ഉണ്ടായിരിക്കണം, ശരിയല്ലേ? എയിലുള്ള എല്ലാ എലമെൻസിനും ബിയിലൊരു ഇമേജ് ഉണ്ടായിരിക്കണം. ഒരൊറ്റ ഇമേജ് ഉണ്ടാവാനും പാടുള്ളൂ. അതാണ് 1-1 ആവാനുള്ള കണ്ടീഷൻ. എവരി എലമെൻറ്റ് ഇൻ എ ഹാസ് എ ഡിഫറെൻറ്റ് ഇമേജ് ഇൻ ബി ഓർ സെപ്പറേറ്റ് ഇമേജ് ഇൻ ബി. അതാണ് 1-1 ആവാനുള്ള കണ്ടീഷൻ. സോ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, എയിലുള്ള എല്ലാ എലമെൻസിനും ബിയിൽ സെപ്പറേറ്റ് ആയിട്ട് ഇമേജസ് ഉണ്ട്, ശരിയല്ലേ? വണ്ണിൽ നിന്ന് എയിലേക്ക് ഒരു ഇമേജ് ഉണ്ട്, ബിയിലേക്കുണ്ട്, സിയിലേക്കുണ്ട്, ഡിയിലുണ്ട്. സോ എയിലുള്ള എല്ലാ എലമെൻസിനും ബിയിൽ സെപ്പറേറ്റ് ആയിട്ട് ഇമേജ് ഉണ്ട്. എയിലുള്ള എല്ലാ എലമെൻസിനും ബിയിൽ സെപ്പറേറ്റ് ആയിട്ട് ഇമേജ് ഉണ്ട്, ഒരൊറ്റ ഇമേജേ ഉള്ളൂ. സോ അപ്പോൾ നമുക്ക് ക്ലിയർലി എന്താണെന്ന് പറയാൻ പറ്റും? അത് 1-1 ആണെന്ന് പറയാൻ പറ്റും. സോ എവരി എലമെൻറ്റ് ഇൻ എ ഹാസ് എ ഡിഫറെൻറ്റ് ഇമേജ് ഇൻ ബി. എവരി എലമെൻറ്റ് ഇൻ എ ഹാസ് 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 എ സെപ്പറേറ്റ് ഇമേജ് ഓർ ഡിഫറെൻറ്റ് ഇമേജ് ഇൻ ബി. എ ഡിഫറെൻറ്റ് ഇമേജ് ഇൻ ബി. എവരി എലമെൻറ്റ് ഇൻ എ ഹാസ് എ ഡിഫറെൻറ്റ് ഇമേജ് ഇൻ ഡിഫറെൻറ്റ് ഇമേജ് ഇൻ ബി. എയിലുള്ള എല്ലാ എലമെൻസിനും ബിയിൽ എന്തുണ്ട്? ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇമേജ് ഉണ്ട്. ഡിഫറെൻറ്റ് ഇമേജ് ഇൻ ബി. എവരി എലമെൻറ്റ് ഇൻ എ ഹാസ് എ ഡിഫറെൻറ്റ് ഇമേജ് ഇൻ ബി. ദെർഫോർ എഫ് എന്താണെന്ന് പറയാൻ പറ്റും? എഫ് ഈസ് 1-1. ആ ഫങ്ഷൻ എന്താണ്? 1-1 ആണ്. എയിലുള്ള എല്ലാ എലമെൻസിനും ബിയിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇമേജ് ഉണ്ട്. ഒരൊറ്റ ഇമേജേ ഉള്ളതാണ്. ഇപ്പോൾ സപ്പോസ്
1-ൽ നിന്ന് എയിലേക്ക് ഒരു റിലേഷൻ ഉണ്ട്, 2-ൽ നിന്നും കൂടെ എയിലേക്ക് ഉണ്ടായിരുന്നെങ്കിൽ നമുക്കതിനെ 1-1 എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അത് മെനി 1 എന്ന് പറഞ്ഞൊരു സംഭവമാണ്, ശരിക്കും നിങ്ങൾക്ക് പഠിക്കാനില്ല, അത് 1-1 ആവില്ല എന്ന് മാത്രം നിങ്ങൾ ഓർത്ത് വയ്ക്കുക. അതായത് ഇവിടെ എല്ലാ എലമെൻസിൽ നിന്നും ആരോ മാർക്ക് പോകുന്നുണ്ട്, എയിലെ എല്ലാ എലമെൻസിൽ നിന്നും ആരോ മാർക്ക് പോകുന്നുണ്ടായിരിക്കണം, എല്ലാ ആരോ മാർക്കും ഡിഫറൻ്റ് ആയിട്ടുള്ള എലമെൻസുകളിലേക്കായിരിക്കണം പോകുന്നത്, ബിയിലെ ഡിഫറൻ്റ് ആയിട്ടുള്ള എലമെൻസുകളിലേക്കായിരിക്കണം പോകുന്നത്, ഒരേ എലമെൻറ്റിലേക്ക് തന്നെ ഒന്നിൽ കൂടുതൽ ആരോ മാർക്കുകൾ വരാൻ പാടില്ല. അപ്പോൾ അതാണ് 1-1-ൻ്റെ കണ്ടീഷൻ. 1-1 ആവാനുള്ള കണ്ടീഷൻ എന്താണ്? എയിലുള്ള എല്ലാ എലമെൻസിൽ നിന്നും ബിയിലേക്ക് ആരോ മാർക്ക് പോയിട്ടുണ്ടാവണം, എല്ലാം ഡിഫറൻ്റ് ആയിട്ടുള്ള എലമെൻറ്റുകളിലേക്കായിരിക്കണം പോയിട്ടുണ്ടാകുന്നത്, ഒരേ എലമെൻറ്റിലേക്ക് തന്നെ ഒന്നിൽ കൂടുതൽ ആരോ മാർക്കുകൾ വരാൻ പാടില്ല. അതാണ് 1-1 ആവാനുള്ള കണ്ടീഷൻ. ആ കണ്ടീഷൻ എല്ലാം തന്നെ ഇവിടെ സാറ്റിസ്ഫൈഡ് ആണ്. അതുകൊണ്ട് തന്നെ ക്ലിയർലി എഫ് എന്താണെന്ന് പറയാൻ പറ്റും, 1-1 ആണെന്ന് പറയാൻ പറ്റും. ക്ലിയർ. ദെൻ നമ്മൾ ഇനി എന്ത് ചെക്ക് ചെയ്ത് നോക്കണം? ഓൺ ടു ചെക്ക് ചെയ്ത് നോക്കണം. യെസ്, ഓൺ ടു ചെക്ക് ചെയ്യാനുള്ള ഏറ്റവും എളുപ്പമുള്ള വഴി എന്താണ്? കോഡൊമൈൻ ഈസ് ഈക്വൽ ടു റേഞ്ച് ആണെന്ന് കാണിച്ചാൽ അത് ഓൺ ടു ആവും. കോഡൊമൈൻ നോട്ട് ഈക്വൽ ടു റേഞ്ച് ആണെങ്കിൽ അത് ഓൺ ടു ആവില്ല. സോ അപ്പോൾ നമുക്ക് എന്ത് ചെക്ക് ചെയ്ത് നോക്കാം? ഓൺ ടു ചെക്ക് ചെയ്ത് നോക്കാം. സോ അതിനുവേണ്ടി ഞാൻ ഹെഡിങ് കൊടുക്കുകയാണ്, ഓൺ ടു എന്ന് പറഞ്ഞിട്ട് ഹെഡിങ് കൊടുക്കുകയാണ്, ഓൺ ടു. യെസ്. സോ ഓൺ ടുവിന് വേണ്ടി നമ്മൾ എന്ത് എഴുതണം? കോഡൊമൈനും എഴുതണം, റേഞ്ചും എഴുതണം. സോ അതിനുവേണ്ടി ഞാൻ കോഡൊമൈൻ. സോ കോഡൊമൈൻ എന്ന് പറയുന്നത് എന്താണ്? കോഡൊമൈൻ ഇസ് ഈക്വൽ ടു, ശ്രദ്ധിച്ചിരിക്കുക, ഇനി നിങ്ങൾ ക്വസ്റ്റ്യൻ നോക്കിയാൽ വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാവുന്ന കാര്യമാണ് എന്താണ് കോഡൊമൈൻ, എന്താണ് റേഞ്ച് എന്നുള്ളത്. നിങ്ങൾ ഈ ഒരു സംഭവം ശ്രദ്ധിച്ച്, എഫ് സച്ച് ദാറ്റ് എ ടു ബി, ഞാനിപ്പോൾ ജസ്റ്റ് ഒരു ബോക്സ് പോലെ വരച്ചുണ്ടോ, എഫ് സച്ച് ദാറ്റ് എ ടു ബി, അതിനകത്തിലെ ഈ എ വിളിക്കുന്ന പേരാണ് ഡൊമൈൻ, എ വിളിക്കുന്ന പേരെന്താണ്? ഡൊമൈൻ. ബി എ വിളിക്കുന്ന പേരാണ് കോഡൊമൈൻ, ബി എ വിളിക്കുന്ന പേരെന്താണ്? കോഡൊമൈൻ. അപ്പോൾ കോഡൊമൈൻ എഴുതുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല, ആ ബി സെറ്റിനെ വിളിക്കുന്ന പേരാണ് കോഡൊമൈൻ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ ബി സെറ്റ് അതേപോലെ നോക്കി എഴുതിയാൽ എന്തായി? കോഡൊമൈനായി. സോ കോഡൊമൈൻ ഈക്വൽ ടു സെറ്റ് എ ബി സി ഡി ഇ എഫ്. അപ്പോൾ കോഡൊമൈൻ നമ്മുടെ കയ്യിൽ സെറ്റായിട്ടിരിപ്പുണ്ട്. ഇനി നമുക്ക് എന്ത് വേണം? റേഞ്ച് വേണം. റേഞ്ച് എഴുതുന്നതിന് ഒരു പാടുമില്ല. ഈ ആരോ ഡയഗ്രത്തിൽ ഈ ആരോ മാർക്കുകൾ ചെന്ന് വീഴുന്ന ആ എലമെൻസാണ് റേഞ്ച് എന്ന് പറയുന്നത്. ആ എലമെൻസിൻ്റെ സെറ്റിനെയാണ് നമ്മൾ റേഞ്ച് എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ തന്നെ നമ്മുടെ ഫംഗ്ഷൻ നോക്കുകയാണെങ്കിൽ ഫംഗ്ഷനിലെ വൈ കോർഡിനേറ്റുകളെയാണ് നമ്മൾ റേഞ്ച് എന്നുള്ള പേരിട്ട് വിളിക്കുന്നത്. ഞാനിപ്പം അണ്ടർലൈൻ ചെയ്യുന്ന എലമെൻസുകളുടെ സെറ്റിനെയാണ് റേഞ്ച് എന്നുള്ള പേരിട്ട് വിളിക്കുന്നത്. നിങ്ങൾ നോക്കിയേ, ഫംഗ്ഷൻ നോക്കിയാൽ ഞാൻ എ അണ്ടർലൈൻ ചെയ്യുന്നുണ്ട്, വൈ കോർഡിനേറ്റ്സാണ് അണ്ടർലൈൻ ചെയ്യുന്നത്, ബി അണ്ടർലൈൻ ചെയ്യുന്നുണ്ട്, ഡി അണ്ടർലൈൻ ചെയ്യുന്നുണ്ട്, സി അണ്ടർലൈൻ ചെയ്യുന്നുണ്ട്. ഈ എലമെൻറ്റുകളുടെ സെറ്റിനെയാണ് നമ്മൾ റേഞ്ച് എന്നുള്ള പേരിട്ട് വിളിക്കുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സിമ്പിളായിട്ടുള്ള കാര്യമാണ്. അല്ലെങ്കിൽ തന്നെ ആരോ ഡയഗ്രാം യൂസ് ചെയ്ത് ഈസി ആയിട്ട് പറയാം, ആരോ മാർക്കുകളിൽ ചെന്ന് വീഴുന്ന എലമെൻറ്റുകളെയാണ് നമ്മൾ ഏത് പേരിട്ട് വിളിക്കുന്നത്? റേഞ്ച് എന്നുള്ള പേരിട്ട് വിളിക്കുന്നത്. സോ റേഞ്ച് എന്ന് പറയുന്നത് എന്താണ്? ജസ്റ്റ് ആരോ മാർക്കുകളിൽ ചെന്ന് വീഴുന്ന എലമെൻസിൻ്റെ സെറ്റ്. എ ബി സി ഡിയിലേക്ക് ആരോ മാർക്കുകൾ വന്ന് വീഴുന്നുണ്ട്. സോ സെറ്റ് എ ബി സി ഡി, ശരിയാണല്ലോ. ഇത് രണ്ടും സെയിം ആണോ? രണ്ട് സെറ്റുകൾ തമ്മിൽ സെയിം ആണോന്നുണ്ടെങ്കിൽ രണ്ട് സെറ്റിലെ എല്ലാ എലമെൻസും സെയിം ആയിരിക്കണം. ഇവിടെ നിങ്ങൾ നോക്കുക, എ ബി സി ഡി, എ ബി സി ഡി ഉണ്ട്, പക്ഷേ ഇ എഫ് എവിടെ ഇല്ല, റേഞ്ചിനകത്തില്ല, ശരിയല്ലേ. കോഡൊമൈനകത്തുള്ള എല്ലാ എലമെൻറ്റുകളും റേഞ്ചിനകത്തില്ല, കോഡൊമൈനകത്തുള്ള എല്ലാ എലമെൻറ്റുകളും റേഞ്ചിനകത്തില്ല. അതുകൊണ്ട് തന്നെ അത് എന്തല്ല? ഓൺ ടു അല്ല. കോഡൊമൈൻ നോട്ട് ഈക്വൽ ടു റേഞ്ച്. സോ കോഡൊമൈൻ, കോഡൊമൈൻ നോട്ട് ഈക്വൽ ടു എന്താണ്? റേഞ്ച്. കോഡൊമൈൻ എന്തിന് ഈക്വലല്ല? റേഞ്ചിന് ഈക്വലല്ല. ദെയർഫോർ എഫ് ഈസ് നോട്ട് ഓൺ ടു. എഫ് എന്ന് പറയുന്നത് എന്താവുന്നില്ല? ഓൺ ടു ആവുന്നില്ല. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ ആൻസർ. 1-1 നമ്മൾ ചെക്ക് ചെയ്തു, ഓൺ ടു നമ്മൾ ചെക്ക് ചെയ്തു. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഡസ് എഫ് ഇൻവേഴ്സ് എക്സിസ്റ്റ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. എഫ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ? ഒരു ഫംഗ്ഷന് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ബൈജക്റ്റീവ് ആയിരിക്കണം. ഒരു ഫംഗ്ഷന് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ബൈജക്റ്റീവ് ആയിരിക്കണം. ബൈജക്റ്റീവ് ആയിരിക്കണം എന്നുണ്ടെങ്കിൽ അത് 1-1 ആയിരിക്കണം, ഓൺ ടുവും ആയിരിക്കണം. ശ്രദ്ധിക്കുക, ഒരു ഫംഗ്ഷന് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ബൈജക്റ്റീവ് ആയിരിക്കണം. ബൈജക്റ്റീവ് ആയിരിക്കണം എന്നുണ്ടെങ്കിൽ അത് 1-1 ആയിരിക്കണം, ഓൺ ടുവും ആയിരിക്കണം. സോ 1-1 ആണ് നമ്മൾ ഫസ്റ്റ് പാർട്ടിലെ കണ്ടുപിടിച്ചു, പക്ഷേ ഓൺ ടു അല്ല. 1-1 ആണ്, ഓൺ ടു അല്ല. ഓൺ ടു അല്ലാത്തത് കൊണ്ട് തന്നെ അത് ബൈജക്റ്റീവ് ആവില്ല. ബൈജക്റ്റീവ് ആവാത്തത് കൊണ്ട് തന്നെ അത് ഇൻവെർട്ടിബിൾ അല്ല, അതിന് ഇൻവേഴ്സും കാണില്ല. അതാണ് നമ്മുടെ കൺക്ലൂഷൻ. സോ എഫ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന ചോദ്യത്തിന് ഉത്തരം നോ എന്നാണ്. സോ ബി പാർട്ടിന് നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ എഴുതേണ്ട ഉത്തരം, ബി പാർട്ടിന് നോ എന്നുള്ള ഉത്തരമാണ് നിങ്ങൾ ആദ്യം എഴുതേണ്ടത്. എന്തുകൊണ്ടാണ് എന്നുള്ളതിൻ്റെ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് എഫ് ഈസ് നോട്ട് ബൈജക്റ്റീവ് എന്നുള്ളതാണ്. എഫ് എന്തല്ല? ബൈജക്റ്റീവ് അല്ല. എഫ് ഈസ് നോട്ട്
ബൈജക്റ്റീവ്, എഫ് ഈസ് നോട്ട് ബൈജക്റ്റീവ്. എന്തുകൊണ്ട് ബൈജക്റ്റീവ് ആവുന്നില്ല? എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഓൺ ടു ആവുന്നില്ല, അതുകൊണ്ട് തന്നെ ബൈജക്റ്റീവ് ആവുന്നില്ല. എഫ് ഈസ് നോട്ട് ഓൺ ടു, എഫ് ഈസ് നോട്ട് ഓൺ ടു. വൺ വണ്ണും ഓൺ ടുവും ഇത് രണ്ടും കൂടെ ആണെങ്കിൽ മാത്രമേ നമുക്ക് അതിന് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അത് ബൈജക്റ്റീവ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. സോ എഫ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല, എന്തുകൊണ്ടാണ്? ഓൺ ടു അല്ലാത്തത് കൊണ്ട് തന്നെ. വൺ വൺ ആണെന്ന് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തു, പക്ഷേ ഓൺ ടു അല്ലാത്തത് കൊണ്ട് തന്നെ അതിന് ഇൻവേഴ്സ് എന്ത് ചെയ്യുന്നില്ല, എക്സിസ്റ്റ് ചെയ്യുന്നില്ല. സോ അതാണ് നമ്മുടെ സെക്കൻഡ് പാർട്ടിൻ്റെ ആൻസർ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടേതായ വേർഡ്സിൽ അത് എഴുതിയാൽ മതി, ഈസി ആയിട്ട് തന്നെ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റൻ ആണ്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എസ് സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഷോ ദാറ്റ് ദ ഫംഗ്ഷൻ എസ് സച്ച് ദാറ്റ് നാച്ചുറൽ നമ്പേഴ്സ് ടു നാച്ചുറൽ നമ്പേഴ്സ് ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ടു എക്സ് ഈസ് വൺ വൺ ബട്ട് നോട്ട് ഓൺ ടു. വൺ വൺ ആണെന്ന് കാണിക്കണം, പക്ഷേ ഓൺ ടു അല്ല എന്ന് കാണിക്കണം. അപ്പം ചെയ്ത് നോക്കുക, വൺ വൺ. സോ ആൻസർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമേ തന്നെ എന്ത് ചെക്ക് ചെയ്യുക, വൺ വൺ നമ്മൾ ചെക്ക് ചെയ്യണം. വൺ 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 ആവാനുള്ള കണ്ടീഷൻ, ഹിയർ ഒരു ഫംഗ്ഷൻ ആണ് തന്നിട്ടുള്ളത്. ഫംഗ്ഷൻ തരുമ്പോൾ എന്ത് ചെയ്താൽ മതി, എഫ് ഓഫ് എക്സ് വൺ ഈക്വൽ ടു സെറ്റിലാണ് തരുന്നതെന്നുണ്ടെങ്കിൽ ആരോ ഡയഗ്രാം യൂസ് ചെയ്യുക. ഫംഗ്ഷൻ ആണ് തരുന്നതെന്നുണ്ടെങ്കിൽ എഫ് ഓഫ് എക്സ് വൺ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു ഇംപ്ലൈസ് എക്സ് വൺ ഈക്വൽ ടു എക്സ് ടു ആണെന്ന് കാണിച്ചാൽ അത് വൺ വൺ ആയി. ഈസി ആയിട്ടുള്ള പ്രൊസീജിയറാണ്. ഹിയർ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്, ടു എക്സ് ആണ്. ചെയ്ത് നോക്കുക, എഫ് ഓഫ് എക്സ് വണ് ചെയ്ത് നോക്കുക. എഫ് ഓഫ് എക്സ് വൺ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു നമ്മൾ ചെയ്ത് നോക്കുക. അന്നേരം എക്സ് വൺ ഈക്വൽ ടു എക്സ് ടു കിട്ടുന്നുണ്ടോ നോക്കുക. എഫ് ഓഫ് എക്സ് വൺ എന്ത് കിട്ടും, ടു എക്സ് വൺ. എഫ് ഓഫ് എക്സ് ടു എന്താണ്, ടു എക്സ് ടു. ശരിയാണല്ലോ. എഫ് ഓഫ് എക്സ് വൺ എന്ന് പറയുമ്പോൾ എക്സ് മാറ്റി എക്സ് വൺ ആക്കുക. എഫ് ഓഫ് എക്സ് ടു എന്ന് പറയുമ്പോൾ എക്സ് മാറ്റി എക്സ് ടു ആക്കുക. ടു ടു ക്യാൻസൽ ആവും. അവിടെ നിന്ന് എന്ത് കിട്ടും, എക്സ് വൺ ഈക്വൽ ടു എക്സ് ടു. ദെർഫോർ എഫ് ഓഫ് എക്സ് വൺ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു ഇംപ്ലൈഡ് ദാറ്റ് എക്സ് വൺ ഈക്വൽ ടു എക്സ് ടു. ശരിയാണല്ലോ. ദെർഫോർ എഫ് ഈസ് എന്തെന്ന് പറയാൻ പറ്റും, വൺ വൺ ആണ് എന്ന് പറയാൻ പറ്റും. എഫ് എന്ന് പറയുന്നത് എന്താണ്, വൺ വൺ ആണ്. നെക്സ്റ്റ് നമ്മൾ ഇനി എന്ത് ചെക്ക് ചെയ്ത് നോക്കണം, ഓൺ ടു ചെക്ക് ചെയ്ത് നോക്കണം. യെസ്, ഓൺ ടു ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഓൺ ടു ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എഫ് ഓഫ് എക്സ് എന്താ ടിക്കേറ്റ് ചെയ്യുക, വൈയുമായി ടിക്കേറ്റ് ചെയ്യുക. സോ എഫ് ഓഫ് എക്സ് ടു എക്സ് ആണ്. അവിടെ നിന്ന് എന്ത് കിട്ടും, ടു എക്സ് ഈക്വൽ ടു വൈ എന്ന് കിട്ടും. എക്സിൻ്റെ വാല്യൂ എന്ത് കിട്ടും, വൈ ബൈ ടു എന്ന് കിട്ടും. ശരിയല്ലേ, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഓൺ ടു ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എഫ് ഓഫ് എക്സ് വൈ ആയി ടിക്കറ്റ് ചെയ്യുക, അവിടെ നിന്ന് എക്സ് കണ്ടുപിടിക്കുക. ദെൻ നമ്മുടെ കോ ഡൊമൈൻ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ എഫ് സച്ച് ദാറ്റ് എൻ ടു എൻ ആണ്. എഫ് സച്ച് ദാറ്റ് നാച്ചുറൽ നമ്പേഴ്സ് ടു നാച്ചുറൽ നമ്പേഴ്സ് ആണ്. അപ്പോൾ ഈ എന്നിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ഡൊമൈൻ. ഈ എന്നിനെ വിളിക്കുന്ന പേരാണ് ഡൊമൈൻ. ഈ എന്നിനെ വിളിക്കുന്ന പേരാണ് കോ ഡൊമൈൻ. നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ തന്നെ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. യെസ്, ഈ കോ ഡൊമൈൻ എന്താണെന്നാണ് നമ്മളിനി കണ്ടുപിടിക്കുക. ഇപ്പോൾ ഡൊമൈനകത്ത് ഉള്ള ഒരു വാല്യൂ നമ്മൾ വൈക്ക് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ എനിക്ക് കോഡൊമൈനിലുള്ള ഒരു ഉത്തരം തന്നെയാണോ കിട്ടുന്നതെന്നാണ് നമ്മൾ അറിയേണ്ടത്. സോ അപ്പോൾ ഞാൻ വൈക്ക് പകരം ജസ്റ്റ് വണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ലെറ്റ് വൈ ഇസ് ഈക്വൽ ടു വണ്ണ് കൊടുക്കുകയാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എന്ത് വരും, വൺ ബൈ ടു വരും. ഈ വൺ ബൈ ടു എന്ന് പറയുന്നത് നോട്ട് ബിലോങ്സ് ടു നാച്ചുറൽ നമ്പറാണ്. വൺ ബൈ ടു നാച്ചുറൽ നമ്പറിനകത്ത് പെടുന്ന ആളല്ല. ശരിയല്ലേ, വൺ ബൈ ടു എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പറിനകത്ത് പെടുന്ന ആളല്ല. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ കോഡൊമൈൻ നാച്ചുറൽ നമ്പർ ആണ്. നമുക്ക് കിട്ടിയ റേഞ്ചിൽ വരുന്ന ഒരു ഉത്തരം വൺ ബൈ ടു ആണ്, അത് നാച്ചുറൽ നമ്പർ അല്ല. ഇപ്പോൾ തന്നെ ഒരു കോൺട്രഡിക്ഷൻ സംഭവിച്ചു കഴിഞ്ഞു. കോഡൊമൈനും റേഞ്ചും എന്താവുന്നില്ല, ഈക്വൽ ആവുന്നില്ല. ഫോർ ഓൾ നാച്ചുറൽ നമ്പേഴ്സ് തന്നെ കിട്ടണമായിരുന്നു. അതായത് ഫോർ ഓൾ ഡൊമൈൻ നമുക്ക് കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പർ തന്നെ ആവണമായിരുന്നു. കോഡൊമൈനും റേഞ്ചും ഈക്വൽ ആവണമെന്നുണ്ടെങ്കിൽ, ഹിയർ കോഡൊമൈൻ നമുക്ക് നാച്ചുറൽ നമ്പറാണ്, റേഞ്ച് കിട്ടുന്നില്ല, നാച്ചുറൽ നമ്പർ തന്നെ കിട്ടുന്നില്ല. അപ്പോൾ വൺ ബൈ ടു ആയപ്പോൾ തന്നെ ആ ഒരു കോഡൊമൈൻ ഈക്വൽ ടു റേഞ്ച് എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റിന് കോൺട്രഡിക്ഷൻ സംഭവിച്ചു കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ലിയർലി നമുക്ക് എന്ത് പറയാൻ പറ്റും, കോഡൊമൈൻ നോട്ട് ഈക്വൽ ടു റേഞ്ച് എന്ന് പറയാൻ പറ്റും. കോഡൊമൈൻ നോട്ട് ഈക്വൽ ടു എന്താണ്, റേഞ്ച്. കോഡൊമൈൻ റേഞ്ചിന് ഈക്വൽ അല്ല. ദെർഫോർ എഫ് ഈസ് എന്താണ്, നോട്ട് ഓൺ ടു. എഫ് എന്ന് പറയുന്നത് എന്താവുന്നില്ല, ഓൺ ടു ആവുന്നില്ല. വൺ വൺ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. എഫ് ഓഫ് എക്സ് വൺ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു, എക്സ് വൺ ഈക്വൽ ടു എക്സ് ടു ആയതുകൊണ്ട് തന്നെ. പക്ഷേ ഹിയർ അത് ഓൺ ടു ആവുന്നില്ല എന്നും കൂടെ വളരെ ഈസി ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. എന്തുകൊണ്ടാണെന്നുള്ള കാര്യമാണ് നമ്മൾ ക്ലിയർ ആയിട്ട് ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ. ഈസി ആയിട്ടുള്ള കാര്യമാണ്. യെസ്, എന്നാലും നമുക്കിനി നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. തേർഡ് പ്രോബ്ലം, ലെറ്റ് എഫ് സച്ച് ദാറ്റ് ആർ ടു ആർ ബി എ ഫംഗ്ഷൻ ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഫോർ എക്സ് പ്ലസ് ത്രീ. ഷോ ദാറ്റ് എഫ് ഈസ് ബൈജക്റ്റീവ്. ബൈജക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ അത് എന്തൊക്കെ ആയിരിക്കണം? ബൈജക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ അത് വൺ വണ്ണും ആയിരിക്കണം, വൺ വണ്ണും ആയിരിക്കണം, ഓൺ ടുവും ആയിരിക്കണം. ശ്രദ്ധിച്ചിരിക്കുക, വൺ വണ്ണും ഓൺ ടുവും ആണെങ്കിൽ മാത്രമേ നമുക്ക് ബൈജക്റ്റീവ് ആണെന്ന് പറയാൻ പറ്റൂ. വൺ വൺ നമുക്ക് ചെയ്ത് നോക്കാം. വൺ വണ്ണിൻ്റെ സംഭവം എന്താണ്,
1 1 f of x1 equal to f of x2 നമ്മൾ ചെയ്യുമ്പോൾ x1 equal to x2 കിട്ടണം f of x നമ്മുടെ കയ്യിലുണ്ട് 4x plus 3 ആണ് f of x1 എന്ന് പറയുമ്പോൾ എന്താണ് 4x1 plus 3 f of x2 എന്ന് പറയുമ്പോൾ 4x2 plus 3 ശരിയാണല്ലോ 3 3 ക്യാൻസൽ ആയി പോകും അപ്പോൾ എന്ത് കിട്ടും 4x1 equal to 4x2 കിട്ടും 4 4 ക്യാൻസൽ ആയി പോകും അപ്പോൾ എന്ത് കിട്ടും x1 equal to x2 കിട്ടും ശരിയാണല്ലോ therefore f of x1 equal to f of x2 implied that x1 equal to x2 so f എന്ന് പറയുന്നത് എന്താണ് therefore f is 1 1 f എന്ന് പറയുന്ന ഫംഗ്ഷൻ 1 1 ആണ് എന്ന് നമ്മൾ എന്ത് ചെയ്തു എടുത്തു പ്രൂവ് ചെയ്തു എടുത്തു ഇനി ഓൺ 2 കൂടെ ആണെങ്കിൽ ബൈജക്റ്റീവ് ആവുള്ളൂ സോ ഓൺ 2 നമുക്ക് ഇവിടെ ചെയ്ത് നോക്കാം ഓൺ 2 ഓൺ 2 ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം f of x equal to y equate ചെയ്യുക f of x എന്ന് പറയുന്നത് എന്താണ് ഹിയർ 4x plus 3 ആണ് സോ 4x plus 3 equal to y അവിടെ നിന്ന് എന്ത് കിട്ടും 4x equal to y minus 3 എന്ന് കിട്ടും x equal to y minus 3 by 4 എന്ന് കിട്ടും സോ y minus 3 by 4 ഇവിടെ ഞാൻ വൈക്ക് ഏത് വാല്യൂ കൊടുത്താലും ഇവിടെ നമ്മുടെ ഡൊമൈൻ എന്ന് പറയുന്നത് എന്താണ് നാച്ച് ഇവിടെ ഡൊമൈൻ എന്ന് പറയുന്ന റിയൽ നമ്പർ ആണ് ഡൊമൈൻ കോഡൊമൈൻ എന്ന് പറയുന്നതും റിയൽ നമ്പർ തന്നെയാണ് ശരിയാണല്ലോ ഡൊമൈൻ റിയൽ നമ്പർ ആണ് കോഡൊമൈനും എന്ത് തന്നെയാണ് റിയൽ നമ്പർ തന്നെയാണ് സോ ഞാൻ വൈക്കകത്ത് ഏത് റിയൽ നമ്പർ കൊടുത്താലും എനിക്ക് കിട്ടുന്ന ഉത്തരം എക്സിന് കിട്ടുന്ന റേഞ്ച് അഥവാ ഉത്തരം എന്ന് പറയുന്ന റിയൽ നമ്പർ തന്നെയാണ് സോ ഫോർ ഓൾ വൈ ബിലോങ്സ് ടു റിയൽ നമ്പേഴ്സ് വി ഗെറ്റ് എക്സ് ഈസ് ഓൾസോ എ റിയൽ നമ്പർ ശരിയാണെന്ന് വിചാരിക്കുന്നു കാരണം പ്രത്യേകിച്ച് കൺഫ്യൂഷൻസ് ഒന്നും വരാൻ ചാൻസ് ഇല്ല കാരണം വൈക്ക് ഞാൻ ഏത് വാല്യൂ കൊടുത്താലും എനിക്ക് എക്സിന് കിട്ടുന്ന ഉത്തരം ഒരു റിയൽ നമ്പർ ആയിരിക്കും നേരത്തെ അത് നാച്ചുറൽ നമ്പറിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു വൺ ടു ത്രീ ഫോറേ വരാൻ പാടുള്ളായിരുന്നു കഴിഞ്ഞ പ്രോബ്ലത്തിൽ പക്ഷേ ഇവിടെ ഫ്രാക്ഷൻ വന്നാലും ഒന്നും പ്രശ്നമില്ല കാരണം റിയൽ നമ്പറാണ് ശരിയല്ലേ കോംപ്ലക്സ് നമ്പറിലേക്ക് പോകുന്നില്ല കാരണം ഇവിടെ ഐ ഒന്നും ഇല്ലാത്തതുകൊണ്ട് സോ വൈക്ക് ഏത് വാല്യൂ കൊടുത്താലും എനിക്ക് കിട്ടുന്ന ഉത്തരം എന്താണ് ദിസ് ഓൾവേസ് ബിലോങ്സ് ടു എന്താണ് റിയൽ നമ്പർ ദിസ് ഈസ് ഓൾവേസ് ബിലോങ്സ് ടു റിയൽ നമ്പർ അതുകൊണ്ട് തന്നെ ക്ലിയർലി കോഡൊമൈൻ ഈക്വൽ ടു റേഞ്ച് ആണെന്ന് പറയാൻ പറ്റും ക്ലിയർലി കോഡൊമൈൻ കാരണം ഒരു കോൺട്രഡിക്ടറി കേസ് ഇവിടെ വരുന്നില്ല ഈ ഒരു കോഡൊമൈനും റേഞ്ചും ഈക്വൽ ആകുന്നതിനെ കോൺട്രഡിക്ട് ചെയ്യുന്ന ഒരു കേസുകളും ഇവിടെ സംഭവിക്കുന്നില്ല വൈക്ക് ഏത് വാല്യൂ കൊടുത്താലും എനിക്ക് കിട്ടുന്നത് റിയൽ നമ്പർ തന്നെയാണ് സോ കോഡൊമൈനും റേഞ്ചും എന്താണ് കോഡൊമൈൻ ഈക്വൽ ടു എന്താണ് റേഞ്ച് കോഡൊമൈൻ ഈക്വൽ ടു റേഞ്ച് അതുകൊണ്ട് തന്നെ ക്ലിയർലി എന്ത് പറയാൻ പറ്റും എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്താണ് ഓൺ ടു ആണ് ദെർഫോർ എഫ് ഈസ് എന്താണ് ഓൺ ടു എഫ് ഈസ് ഓൺ ടു സോ വൺ വണ്ണും ആണ് ഓൺ ടു ആണ് എഫ് ഈസ് വൺ വൺ ആൻഡ് എഫ് ഈസ് ഓൺ ടു ക്ലിക്ക് സോ ക്ലിക്ക് ദെർഫോർ എഫ് ഈസ് എന്താണ് ബൈജക്റ്റീവ് എഫ് ഈസ് ബോത്ത് വൺ വൺ ആൻഡ് ഓൺ ടു എഫ് ഈസ് ബോത്ത് വൺ വൺ ആൻഡ് ഓൺ ടു എഫ് ഈസ് ബോത്ത് വൺ വൺ ആൻഡ് ഓൺ ടു വൺ വണ്ണുമാണ് ഓൺ ടുമാണ് ദെർഫോർ എഫ് ഈസ് എന്താണ് ബൈജക്റ്റീവ് അതുകൊണ്ട് തന്നെ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്താണ് ബൈജക്റ്റീവ് ആണ് വൺ വണ്ണും ഓൺ ടു ഇത് രണ്ടും ആയതുകൊണ്ട് തന്നെ ബൈജക്റ്റീവ് ആണ് ദെൻ നമുക്ക് സെക്കൻഡ് പാർട്ടിൽ അവർ ചോദിച്ചിട്ടുള്ളത് ഇൻവേഴ്സ് കണ്ടുപിടിക്കാനാണ് ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്നത് ഇറ്റ്സ് വളരെ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ് ഓൾറെഡി നമ്മൾ എഴുതി വരുന്ന സ്റ്റെപ്പുകളിൽ ഇൻവേഴ്സ് ആയിട്ടുണ്ട് കണ്ടോ ഈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ ചെയ്തതിന് ശേഷം എക്സിന് കിട്ടുന്ന ഉത്തരത്തിനെയാണ് നമ്മൾ ഇൻവേഴ്സ് എന്നുള്ള പേരിട്ട് വിളിക്കുന്നത് ഞാനിപ്പോൾ ജസ്റ്റ് ഈ ബോക്സ് വരയ്ക്കുന്ന ആളെ കണ്ടോ അയാളാണ് ഇൻവേഴ്സ് അതെപ്പോഴും നിങ്ങൾ ഓർത്ത് വയ്ക്കുക എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ ചെയ്തതിന് ശേഷം എക്സിന് കിട്ടുന്ന ഉത്തരമാണ് ഇൻവേഴ്സ് അത് നമ്മൾ ഓൾറെഡി ഇതിൻ്റെ പ്രോബ്ലം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ് സോ എക്സ് ഈക്വൽ ടു എന്ത് കിട്ടി ഇപ്പോൾ നമുക്ക് എക്സ് ഈക്വൽ ടു വൈ മൈനസ് ത്രീ ബൈ ഫോർ കിട്ടി എക്സ് ഈക്വൽ ടു വൈ മൈനസ് ത്രീ ബൈ ഫോർ കിട്ടി ദെൻ അവിടെ നിന്ന് നമുക്ക് രണ്ട് രീതിയിൽ എഴുതാം ഒന്നില്ലെങ്കിൽ എഫ് ഇൻവേഴ്സ് ഓഫ് വൈ ഈക്വൽ ടു വൈ മൈനസ് ത്രീ ബൈ ഫോർ എന്ന് എഴുതാം അല്ലെങ്കിൽ എക്സിൻ്റെ ടേംസിൽ എഴുതണമെന്നുണ്ടെങ്കിൽ എക്സിൻ്റെ ടേമിൽ എഴുതുന്നതാണ് ഏറ്റവും നല്ലത് എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഈ വൈ മാറ്റി എക്സ് ആക്കുക അപ്പോൾ എന്ത് വരും എക്സ് മൈനസ് ത്രീ ബൈ ഫോർ എന്ന് വരും ശരിയല്ലേ എക്സ് മൈനസ് ത്രീ ബൈ ഫോർ ഈ വൈ റീപ്ലേസ് ചെയ്തിട്ട് നമ്മൾ എന്താക്കണം എക്സ് ആക്കണം സോ ദിസ് ഈസ് അവർ ഇൻവേഴ്സ് എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ എക്സ് മൈനസ് ത്രീ ബൈ ഫോർ എഫ് ഇൻവേഴ്സ് എക്സ് എന്താണ് എക്സ് മൈനസ് ത്രീ ബൈ ഫോർ ആണ് എഫ് ഇൻവേഴ്സ് എക്സ് എന്താണ് എക്സ് മൈനസ് ത്രീ ബൈ ഫോർ ആണ് എഫ് ഇൻവേഴ്സ് എക്സ് എക്സ് മൈനസ് ത്രീ ബൈ ഫോർ വൈയുടെ ടേംസിൽ എഴുതണമെന്നുണ്ടെങ്കിൽ എഫ് ഇൻവേഴ്സ് വൈ ഈക്വൽ ടു വൈ മൈനസ് ത്രീ ബൈ ഫോർ എന്ന് എഴുതാം എങ്കിലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും പ്രശ്നമൊന്നുമില്ല എഫ് ഇൻവേഴ്സേ നമ്മളോട് ചോദിച്ചിട്ടുള്ളൂ രണ്ട് രീതിയിൽ നമുക്ക് ആൻസർ എഴുതാം വൈയുടെ ടേംസിൽ എഴുതാം എക്സിൻ്റെ ടേംസിൽ എഴുതാം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ് ദെൻ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ക്വസ്റ്റ്യൻ നമ്പർ ഫോർ നാല് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് ദെൻ നമ്മൾ ഫോർത്ത് ക്വസ്റ്റ്യനിലേക്ക് കയറുവാണ് ലെറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ടു എക്സ് പ്ലസ് വൺ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്താണ് ടു എക്സ് പ്ലസ് വൺ ആണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം എഫ് കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കണം എഫ് കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ്
കോമ്പോസിഷൻ റിലേറ്റ് ചെയ്തിട്ട് ഞാൻ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ പ്രധാനമായിട്ടും മൂന്ന് ഇക്വേഷൻസ് ആണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. ഒന്ന് എഫ് കോമ്പോസിഷൻ ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് ജി ഓഫ് എക്സും, ദെൻ ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ജി ഓഫ് എഫ് ഓഫ് എക്സും, ദെൻ എഫ് കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സും, ദെൻ എഫ് കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ് എഫ് ഓഫ് എക്സ്. ഇതെല്ലാം വളരെ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഇക്വേഷൻസ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോമ്പോസിഷൻ റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ തീർച്ചയായിട്ടും എക്സാമിന് ഉണ്ടാവും. ദെൻ എഫ് കോമ്പോസിഷൻ എഫ് ഓഫ് എക്സിൻ്റെ എക്സ്പാൻഷൻ എന്താണ് എഫ് ഓഫ് എക്സ് ആണ്. ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സിൻ്റെ പ്ലേസിൽ എന്ത് കൊടുക്കാം, ടു എക്സ് പ്ലസ് വൺ കൊടുക്കാം, എഫ് ഓഫ് ടു എക്സ് പ്ലസ് വൺ. ഹിയർ നമ്മുടെ കയ്യിലുണ്ട് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ് ടു എക്സ് പ്ലസ് വൺ ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എഫ് ഓഫ് ടു എക്സ് പ്ലസ് വൺ ആണ്, ശരിയാണല്ലോ. സോ അപ്പോൾ ഇവിടെ എക്സ് മാറി ടു എക്സ് പ്ലസ് വൺ ആവും. അപ്പോൾ നമ്മൾ ഈ റൈറ്റ് സൈഡിലും ഈ എക്സിൻ്റെ പ്ലേസിൽ, ഈ എക്സിൻ്റെ പ്ലേസിൽ എന്ത് കൊടുക്കണം, ടു എക്സ് പ്ലസ് വൺ കൊടുക്കണം, ശരിയല്ലേ. ഇതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. സോ എഫ് ഓഫ് ടു എക്സ് പ്ലസ് വൺ എന്ന് പറയുന്നത് എന്താണ് എക്സ് മാറി ടു എക്സ് പ്ലസ് വൺ ആയി. അപ്പോൾ റൈറ്റ് സൈഡിലും എക്സ് കാണുന്നിടത്ത്, അതായത് എഫ് ഓഫ് എക്സ് ടു എക്സ് പ്ലസ് വൺ ആണ്, എഫ് ഓഫ് ടു എക്സ് പ്ലസ് വൺ എന്ന് പറയുന്നത് എക്സ് മാറ്റി ടു എക്സ് പ്ലസ് വൺ ആക്കണം. സോ ടു ഇൻറ്റു എക്സ് മാറ്റി ഞാൻ ടു എക്സ് പ്ലസ് വൺ ആക്കി, ഓൾറെഡി അവിടെ ഒരു പ്ലസ് വൺ കിടപ്പുണ്ട്, ശരിയല്ലേ. സോ ഈ ഒരു സംഭവമാണ് നമ്മൾ ചെയ്യുന്നത്. അത് ജസ്റ്റ് സൈഡിലോട്ട് എഴുതി കാണിച്ചതേ ഉള്ളൂ. എഫ് ഓഫ് ടു എക്സ് പ്ലസ് വൺ എന്ന് പറയുന്നത് റൈറ്റിൽ ടു ഇൻറ്റു എക്സ് മാറ്റി ടു എക്സ് പ്ലസ് വൺ ആക്കണം, പ്ലസ് വൺ. ഓക്കെ ആണല്ലോ. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ടു ഇൻറ്റു ടു എക്സ് എന്താണ് ഫോർ എക്സ്, പ്ലസ് ജസ്റ്റ് അകത്തേക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ടു ഇൻറ്റു വൺ എന്ന് പറയുന്നത് എന്താണ് ടു പ്ലസ് വൺ. സോ ആൻസർ എന്താണ് ഫോർ എക്സ് പ്ലസ് ടു പ്ലസ് വൺ എന്താണ് ത്രീ. സോ ഫോർ എക്സ് പ്ലസ് ത്രീ ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ. സോ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള, എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന നാല് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ക്ലാസ് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക ഫ്രണ്ട്സിനൊക്കെ. സോ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. നിങ്ങളുടെ റെസ്പോൺസ് മാക്സിമം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. സോ അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കൂടുതൽ എക്സാം ഓറിയൻറ്റഡ് ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലംസ് ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ടിൽ ദെൻ ടാറ്റ.